നമസ്കാരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ പണം കണ്ടെത്താൻ മാർഗം തേടി നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ. അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഒരു രാജ്യവും വായ്പ നൽകുന്നില്ലെന്ന് മാത്രമല്ല, ഒരു രീതിയിലുള്ള സഹായവും പാകിസ്ഥാൻ നൽകുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതിനായി ഇസ്ലാമാബാദിലെ ഏറ്റവും വലിയ പാർക്ക് 50,000 കോടി രൂപയ്ക്ക് പണയം വയ്ക്കാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ആലോചിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. പാകിസ്ഥാൻ സ്ഥാപകൻ മുഹമ്മദ് അലി ജിന്നയുടെ ഇളയ സഹോദരി മദറി മില്ലത്ത് ഫാത്തിമ ജിന്നയുടെ പേരിലുള്ള പാർക്ക് ഏകദേശം 759 ഏക്കർ പ്രദേശത്താണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ന് വീഡിയോ കോൺഫറൻസ് വഴി നടന്ന ഫെഡറൽ ക്യാബിനറ്റ് യോഗത്തിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശം പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മുന്നോട്ട് വെച്ചെന്നാണ് പാകിസ്ഥാനിലെ ഡാൺ ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ അജണ്ടയിൽ 6-ാമതായാണ് പാർക്ക് പണയം വെച്ച് പണം കണ്ടെത്താനുള്ള ധനമന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഏറ്റവും പച്ചപ്പുള്ള പ്രദേശമാണ് ഈ പാർക്ക്. പണയം വയ്ക്കുന്നതിന് നേരത്തെ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് അതോറിറ്റി നിരാക്ഷേപ പത്രം നൽകിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം രാജ്യത്തെ പ്രധാന കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും റോഡുകളും പണയം വെച്ച് ദേശീയ അന്തർദേശീയ ബോണ്ടുകളിലൂടെ വായ്പ എടുക്കുന്നത് പാകിസ്ഥാനിൽ ഇത് ആദ്യ സംഭവമൊന്നുമല്ല. സൗദി അറേബ്യയുമായും യുണൈറ്റഡ് അറബ് എമിറേറ്റുമായുള്ള പാകിസ്ഥാന്റെ ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പാകിസ്ഥാൻ കടക്കണിയിലായിരിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്. പാകിസ്ഥാന്റെ പ്രധാന വായ്പാ സ്രോതസ്സുകളായിരുന്നു ഈ ഇരു രാജ്യങ്ങളും. നേരത്തെ എടുത്ത $3 ബില്യൺ വായ്പ തിരികെ അടയ്ക്കണമെന്ന് സൗദി അറേബ്യ 2020 ഓഗസ്റ്റിൽ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരുന്നു. അടുത്തിടെ പാകിസ്ഥാനി തൊഴിലാളികൾക്ക് തൊഴിൽ വിസ അനുവദിക്കുന്നത് എന്നാൽ UAE നിരോധിച്ചിരുന്നു. അതേസമയം കോവിഡ് വാക്സിൻ ഇറക്കുമതി ചെയ്യാൻ പോലും പണമില്ലാതെ പാകിസ്ഥാൻ നട്ടം തിരിയുന്നുവെന്ന് നേരത്തെ തന്നെ പല പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ വാക്സിൻ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞിട്ടും പാകിസ്ഥാൻ സർക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കയിലാണ്. സ്വന്തമായി വാക്സിൻ വികസിപ്പിക്കാൻ കഴിയുന്ന കമ്പനികളുടെ അഭാവവും പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. അതേസമയം രാജ്യത്ത് അടിയന്തരമായി ആവശ്യമുള്ളവർക്ക് പോലും വാക്സിൻ കഴിയാത്ത രീതിയിൽ പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അയൽ രാജ്യമായ ബംഗ്ലാദേശ് ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വാക്സിൻ ഇറക്കുമതി ചെയ്യാൻ സന്നദ്ധരായി. ആസ്ട്രാസെനസ്കയുടെയും ചൈനയുടെയും സിനോഫാമിന്റെയും വാക്സിനുകൾക്ക് രാജ്യത്ത് അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയതൊഴിച്ചാൽ ഇമ്രാൻഖാൻ സർക്കാർ മറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിന്റെ പേരിൽ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാൻ തീർത്തും ഇത്തരത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയാണെന്ന് പൂർണ്ണമായും തെളിയിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ. എന്നാൽ ഇനിയെങ്കിലും പാകിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിക്കുമോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം. എന്തായാലും ഈ പോക്കാണെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ പാകിസ്ഥാൻ എന്ന രാജ്യം ഉണ്ടാവുമോ എന്നത് കണ്ടു തന്നെ അറിയാം. ആ രീതിയിലാണ് ഇമ്രാൻഖാനെതിരെ ജനരോഷം ഉയരുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.